നമുക്ക് ബെയറിങ്സ് നോക്കാം. ബെയറിങ്സ് പറഞ്ഞാൽ മൊഡ്യൂൾ ടുവിനകത്ത് ബെയറിങ്സ് ഉണ്ട്, അത് റോളർ ബെയറിങ്സ് പഠിക്കാനുണ്ട്, അതേപോലെ ജേണൽ ബെയറിങ്സ് ഉണ്ട്. അതിൻ്റെ ഒരു പാർട്ട് റോളർ കോൺടാക്ട് ബെയറിങ് ആണ്, റോളിംഗ് കോൺടാക്ട് ബെയറിങ് ആണ്. അപ്പോൾ അതാണ് നമ്മൾ കുറച്ച് അടുത്ത കുറച്ച് വീഡിയോസിൽ കാണാൻ പോകുന്നത്. അപ്പം അതിനകത്ത് നമുക്ക് ബെയറിങ് ഡിസൈൻ പഠിക്കണം, ടൈപ്സ് പഠിക്കണം, സെലക്ഷൻ ഓഫ് ബെയറിങ് ടൈപ്പ് പഠിക്കണം, ബെയറിങ്ങിൻ്റെ ലൈഫ് എങ്ങനെയാണെന്ന് പഠിക്കണം, സ്റ്റാറ്റിക് ഡൈനാമിക് ലോഡ് കപ്പാസിറ്റി പഠിക്കണം, ആക്സിയലിൻ്റെ റേഡിയൽ ലോഡ്സ് പഠിക്കണം, ബെയറിങ്സ് സെലക്ഷൻ ചെയ്യുന്നതിൻ്റെ ക്രൈറ്റീരിയ പഠിക്കണം, എങ്ങനെ നമുക്ക് നമ്മുടെ ലോ മാനുഫാക്ചർ ലോ അല്ലെങ്കിൽ നമ്മുടെ ഡേറ്റ ബുക്കിൽ നിന്ന് കണ്ടുപിടിക്കുന്ന സാധനങ്ങൾ അറിയണം, ഡൈനാമിക് ഇക്വലൻ്റോ ലോഡ് എന്ന് അറിയണം. ഓക്കെ, അതാക്കിയത് ഉണ്ട്. സോ നമുക്ക് അങ്ങനെ ഫോളോ ചെയ്യാം. അപ്പോൾ ഒന്നുമില്ല, എന്താണ് ബെയറിങ് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് ബെയറിങ് എന്താണ്. അഥവാ അങ്ങനെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനും പറയാം. അപ്പം ബെയറിംഗ് തന്നെ ഒരു മെക്കാനിക്കൽ എലമെൻ്റ് ആണ്, അത് ഒരു റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ടു പാർട്സ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ആൻഡ് അവരുടെ ഫ്രിക്ഷൻ കുറഞ്ഞ രീതിയിൽ ഒരു പാളി, അതായത് ഇവിടെ ഒരു ഹോളുണ്ട്, ഇവിടെ ഒരു ഹോളുണ്ട്, ഹോളിനുള്ളിലേക്ക് നമുക്കൊരു ഷാഫ്റ്റ് ഇറങ്ങണം. അപ്പോൾ ഷാഫ്റ്റ് വെച്ച് നമ്മൾ ഡയറക്റ്റായിട്ട് ഹോളിനകത്ത് കറങ്ങി കഴിഞ്ഞാൽ ഈ നമ്മുടെ ഹോളും ഷാഫ്റ്റുമായിട്ട് എന്തുണ്ടാവും, ഒരു ഫ്രിക്ഷൻ കൂടുതലായിരിക്കും. അപ്പോൾ നമുക്കവിടെ കൂടുതൽ വെയറും കൂടുതൽ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മളൊരു ബെയറിംഗ് ഇടുന്നു, ബെയറിങ്ങിൻ്റെ ഫോട്ടോസ് ഉണ്ട്, രണ്ട് ടൈപ്പ് ആവാം. അങ്ങനെ ഒരു ബെയറിംഗ് ഇട്ട് കഴിഞ്ഞാൽ ആ ഫ്രിക്ഷൻ കുറക്കാനായിട്ട് സാധിക്കും. അതാണ് ബെയറിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട യൂസ്. വേറെ രണ്ട് യൂസ് ഉണ്ടെങ്കിൽ പോലും, അപ്പം അത് അതിൻ്റെ വേറെ രണ്ട് യൂസ് എന്ന് പറഞ്ഞാൽ, അപ്പം ഒന്നെന്ന് പറഞ്ഞാൽ ഫ്രിക്ഷൻ കുറയ്ക്കുക, അതിനാണ് നമ്മൾ ബെയറിങ്സ് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് ബെയറിങ്ങിൻ്റെ പ്രധാന ഉപയോഗം. പിന്നെ നമുക്ക് അതർ ഫങ്ഷൻസ് ഉണ്ട്, അതായത് സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ട്രാൻസ്മിഷൻ ടു ഓഫ് ലോഡ്സ് ടു ഫ്രെയിം, അതായത് നമുക്ക് അതിനകത്ത് നമ്മുടെ ആ ഒരു മെക്കാനിക്കൽ സിസ്റ്റത്തിനകത്ത് കുറേ ലോഡുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ലോഡുകളെ കൃത്യമായിട്ട് അത് ഫ്രെയിം അല്ലെങ്കിൽ അതിൻ്റെ ഫൗണ്ടേഷനിലേക്ക്, മെഷീൻ്റെ ഫൗണ്ടേഷൻ ഏതാണെങ്കിലും ഏത് ബെഡിലേക്ക് അത് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് ഇത് രണ്ടും ഈ മൂന്ന് ഫങ്ഷൻസാണ് പ്രധാനമായിട്ടും ബെയറിങ്സിനുള്ളത്. ഇനി രണ്ട് ടൈപ്പ് ബെയറിങ്, റേഡിയൽ ബെയറിങ്ങും ത്രസ്റ്റ് ബെയറിങ്ങും എന്ന് പറയണം. ഈ റേഡിയൽ ബെയറിംഗ് സപ്പോർട്ട്സ് എ ലോഡ് വിച്ച് ഇസ് പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ഓഫ് ഷാഫ്റ്റ്, ആൻഡ് ത്രസ്റ്റ് ബെയറിംഗ് സപ്പോർട്ട്സ് എ ലോഡ് വിച്ച് ഇസ് ആക്സ് എലോങ് ദ ആക്സിസ് ഓഫ് ഷാഫ്റ്റ്. അപ്പം ഷാഫ്റ്റിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ലോഡ്. അതായത് ഇപ്പം ഞാനിപ്പം ഇവിടെ ഒരു ഷാഫ്റ്റ് വെച്ചു, ഷാഫ്റ്റ് വെച്ച് ഷാഫ്റ്റിന് മേലിലൊരു ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം ആ അപ്പോൾ അവിടെ രണ്ട് ടൈറുണ്ട്, ഇവിടെ ഒരു ബെയറിങ് ഇവിടെ ഇങ്ങനെ നോക്കിയാൽ മതി, ഇവിടെ ഒരു ബെയറിങ് ഇവിടെ ഒരു ബെയറിങ് അതിനകത്ത് ഞാൻ ഷാഫ്റ്റ് വെച്ചു, ഇവിടെ ഞാനൊരു ഫോഴ്സ് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അവിടെ പെർപെൻഡിക്കുലർ, അതായത് ഇതിന് ഷാഫ്റ്റിന് പെർപെൻഡിക്കുലറായിട്ടാണ് ലോഡ് വരിക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനെ എന്ത് പറയാം, അതായത് റേഡിയൽ ബെയറിങ് എന്ന് പറയാം. അതേസമയം ഞാൻ ഇങ്ങനെ ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ത്രസ്റ്റിന് ഒരു ഫോഴ്സാണ് അത് വരുന്നത്, മനസ്സിലായോ? ത്രസ്പേനെ ഷാഫ്റ്റ് ലോഡ് വിച്ച് ആക്സ് ആക്സ് ഓഫ് അപ്പം ഈ ഷാഫ്റ്റിന് ആക്സ് ഒരു ടെൻഷനോ അല്ലെങ്കിൽ ഒരു കംപ്രഷനാണോ അതിനെ ഞങ്ങൾ കൊടുക്കുന്നത്. ആ ഒരു സമയത്ത് നമുക്ക് ഉപയോഗിക്കുന്ന ബെയറിങ്ങിനെ എന്ന് വിളിക്കുന്നു, ത്രസ്റ്റ് ബെയറിങ് എന്ന് വിളിക്കുന്നു. സോ അതാണ് ഇവിടെ പറയാനുള്ളത്. ഇനി പ്രധാനമായിട്ട് ഇതൊരു റോളർ ബെയറിംഗ് ആണ്, മറ്റേ ജേണൽ ബെയറിങ് അല്ലെങ്കിൽ ഫ്രിക്ഷൻ സ്ലൈഡിങ് കോൺടാക്ട് ബെയറിങ്ങിലേക്ക് പോകുന്നില്ല. റോളിംഗ് ബെയറിംഗ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇങ്ങനെയാണ് ഇരിക്കുന്നത്, അല്ലാതെ നമുക്കറിയാം ബെയറിങ് ഇങ്ങനെ ഇരിക്കുന്നത് അറിയാം നമുക്ക് ഞാൻ വിശ്വസിക്കുന്നു. അഥവാ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കും. അതായത് ഇങ്ങനെയാണ് സംഭവിക്കുക, ഇതാണ് ഇങ്ങനെ സംഭവിക്കുക. അപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ അകത്താണ് നമ്മൾ ഷാഫ്റ്റ് ഇടുന്നത്, കണ്ടോ? ഇതിനകത്ത് ഷാഫ്റ്റ് ഇടും, ഇതിനെ ഇതായിരിക്കും സപ്പോർട്ട് ചെയ്ത് വെക്കുന്നത്, ഈ ഔട്ടർ സർക്കിൾ സപ്പോർട്ട് ചെയ്ത്. അപ്പം ഇന്നർ ഷാഫ്റ്റ് നമുക്ക് റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ചുറ്റുവട്ടവും റോളിംഗ് റോളേഴ്സ് ഉള്ളതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മളൊരു ഷാഫ്റ്റിനകത്ത് ഇൻസേർട്ട് ചെയ്ത് കറങ്ങുന്നതിനെക്കാട്ടിയും ഫ്രിക്ഷൻ കുറവായിരിക്കും റോളേഴ്സ് ഉപയോഗിച്ചത് കറങ്ങുന്നതുകൊണ്ട്. അപ്പോൾ ഈ റോളിംഗ് എലമെൻ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ റോളേഴ്സ് ആവാം, ചിലപ്പോൾ ബോളാവാം. ചില കേസിൽ ബോളാകും, പിന്നെ ബോൾ ഇടും, അല്ലെങ്കിൽ ഒരു സിലിണ്ടറിലായിട്ടുള്ള റോളേഴ്സ് നമ്മളിതിനകത്ത് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് ഒരു ലോങ് ആയിട്ട് സിലിണ്ടറായിട്ട് ഒരു ലോങ് ആയിട്ടൊരു സാധനമായിരിക്കും ഇരിക്കുക. ഓക്കെ, അപ്പം അതാണ് സംഭവം. ഇത് ഔട്ടർ റേസ് എന്ന് പറയും, ഇതിന് ഇന്നർ റേസ് എന്ന് പറയും. അപ്പോഴത്തെ ഇതിന് ഇന്നർ റേസ് എന്ന് പറയും, ഇതിനകത്ത് ഷാഫ്റ്റ് ഇടുന്നു. ഔട്ടർ റേസാണ് നമ്മൾ ഒന്നുകിൽ സ്റ്റേഷനറി ആയിട്ട് വയ്ക്കും, മോസ്റ്റ് ഓഫ് ദ കേസ് സ്റ്റേഷനറി ആയിട്ട് വയ്ക്കും, അല്ലെങ്കിൽ ചിലപ്പം അത് തിരിച്ച് റൊട്ടേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, റിലേറ്റീവ് മോഷൻ ഉണ്ടാവാനുള്ള കേസുകളും ഉണ്ട്. ഓക്കെ, അതാണ് റോളിംഗ് കോൺടാക്ട് ബെയറിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഭവം. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ, റോളിംഗ് കോൺടാക്ട് ബെയറിങ് പ്രധാനമായിട്ടും നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഏതോ എന്ന് പറഞ്ഞാൽ മെഷീൻ ടൂണ്ട് സ്പിൻഡിലുകൾ, അതായത് നമ്മുടെ ഈ ലേത്ത് പോലുള്ള മെഷീൻസിൻ്റെയൊക്കെ സ്പിൻഡിലുകൾ, അത് കറങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്പിൻഡിലുകൾ. ഇപ്പം ഒരു ഹെഡ് സ്റ്റോക്കിൻ്റെ ഇങ്ങനെ വന്നിട്ട് ഒരു കറങ്ങുമല്ലോ, അപ്പോൾ ആ ഒരു ഭാഗമൊക്കെ നമുക്ക് എന്താ ഉപയോഗിക്കുക, ഇതുപയോഗിക്കും, നമ്മുടെ ഈ റോളർ ബെയറിംഗ് ഉപയോഗിക്കും. ഗിയർ ബോക്സിൽ ഉപയോഗിക്കാറുണ്ട്, ഓട്ടോമൊബൈലിൻ്റെ ഫ്രണ്ടിലും റിയറിലും ആക്സിലുകൾ കറങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആക്സിൽ അറിയാമല്ലോ, നമ്മുടെ വീൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആക്സിലുണ്ട്. അപ്പോൾ ആക്സിലിനായിട്ടത് അതിനകത്തൊക്കെ നമുക്കിത് ഉപയോഗിക്കാം, അതിനകത്തൊക്കെ ഇത് ഉപയോഗിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇനി ഈ കേസിൽ നമുക്ക് രണ്ട് ടൈപ്പ് ബെയറിംഗ് ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, സ്ലൈഡിംഗ് കോൺടാക്റ്റ് ഉണ്ട്, റോളിംഗ് കോൺടാക്റ്റ്. രണ്ടും ഈ മൊഡ്യൂൾ പഠിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ റോളിംഗ് കോൺടാക്റ്റേ പഠിക്കുന്നുള്ളൂ. എങ്കിൽ പോലും ഒരു കമ്പാരിസൺ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഫ്രിക്ഷൻ കോമോഫോൺ അല്ലെങ്കിൽ ലെസ് മ്യൂ കോഫിഷ്യന്റ് ഫ്രിക്ഷൻ ഏറ്റവും കുറവെന്ന് പറഞ്ഞാൽ ഈ ടൈപ്പ് റോളർ
റോളിംഗ് കോൺടാക്ട് ബിയറിങ്സിനാണ്. അതുകൊണ്ട് തന്നെ അവയെ ആൻറ്റി ഫ്രിക്ഷൻ ബിയറിംഗ് എന്ന് പറയും. ആൻറ്റി ഫ്രിക്ഷൻ പറഞ്ഞാൽ ഫ്രിക്ഷൻ ഇല്ല എന്നല്ല അർത്ഥം, ഫ്രിക്ഷൻ കുറവാണെന്നൊരു അർത്ഥം മാത്രമേ ഉള്ളൂ, ജസ്റ്റ് അത് അങ്ങനെ വിളിക്കുന്നതേ ഉള്ളൂ, അങ്ങനെ മീനിങ് ഫ്രിക്ഷൻ ഇല്ല എന്നല്ല. ഓക്കെ, പിന്നെ അതിന് പല ടൈപ്സ് ഉണ്ട്, പല ടൈപ്സ് ഓഫ് ബിയറിംഗ് ഉണ്ട്. ഇപ്പോൾ ടൈപ്സ് ഓഫ് ബിയറിംഗ് എന്ന് പറയുമ്പം ഡീപ്പ് ഗ്രോ ബിയറിംഗ് ഉണ്ട്, സിലിണ്ട്രിക്കൽ റോളർ ബിയറിംഗ് ഉണ്ട്, ആംഗുലർ കോൺടാക്ട് ബിയറിംഗ് ഉണ്ട്, സെൽഫ് അലൈനിങ് ബിയറിംഗ് ഉണ്ട്, സ്പെറിക്കൽ റോളർ ബിയറിംഗ് ഉണ്ട്, ടേപ്പർ റോളർ ബിയറിംഗ് ഉണ്ട്, ത്രസ്റ്റ് ബിയറിംഗ് ഉണ്ട്. അപ്പോൾ ഇതിലൂടെ ഫിഗർ നമുക്കൊന്ന് നോക്കാം. അപ്പം ചിലപ്പോൾ ഒരു ഐഡിയയ്ക്ക് വേണ്ടിയിട്ട് തിയറി പോർഷൻസ് കൂടുതലായിട്ട് ഇന്നത്തെ പറയുന്നില്ല, കൂടുതൽ ഇതിനെ പറ്റി കൃത്യമായിട്ട് ഒരുപാട് അറിയണമെങ്കിൽ ഇതൊക്കെ തിയറിയ പോർഷനാണ്. ടെക്സ്റ്റൊക്കെ എല്ലായിടത്തും നോട്ട്സിലൊക്കെ കിടപ്പുണ്ട്, KTU നോട്ട്സ്, അങ്ങനെ നെറ്റിനകത്തും കുറേ സൈറ്റ്സൊക്കെ ഉണ്ടല്ലോ. അപ്പം അവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇതണക്കത്തിൻ്റെയൊക്കെ കൂടുതൽ തിയറി നമുക്കറിയാൻ പറ്റും. പക്ഷേ എങ്കിലും ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഇതാണ് സംഭവം ഡീപ്പ്. ഇതിപ്പോൾ ആക്ച്വലി ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഇതാണ് നമ്മുടെ സാധാ ഒരു ബെയറിംഗ്. ഇതിനെ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഇങ്ങനെ വെച്ച് കട്ട് ചെയ്തിട്ട് ഈ പ്ലെയിനെ ഞാൻ ഇങ്ങനെ നിവർത്തി വെച്ച്, അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഇത് കിട്ടുന്നത്. ഡീപ്പ് ബോൾ ഞാൻ ഇവിടെ കട്ട് ചെയ്യുന്നു, കഴിഞ്ഞ് ഈ കട്ട് ചെയ്ത പോർഷനെ ഞാൻ നേരത്തെ വെക്കുന്നു, അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഈ ഫിഗർ കിട്ടുന്നത്. അങ്ങനെയാണ് എല്ലാ ഫിഗറും കിട്ടുന്നത്. അപ്പം ഇതെല്ലാം ആക്ച്വലി ഇത് ഒരു ക്രോസ് സെക്ഷനാണ്. ഒരു ബാക്കിലൊരു സർക്കിൾ, ഒരു സെമി സർക്കിളുണ്ട്, ഫ്രണ്ടിലൊരു സെമി സർക്കിളുണ്ട്. അങ്ങനെയാണ് ഇത് മൊത്തത്തിൽ ഒരു വട്ടം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഓക്കെ, അത് ഓർത്തോണം. ദെൻ ഡീപ്പ് ഗ്രൂപ്പ് ബിയറിംഗ് ഇങ്ങനെ ഇരിക്കുന്ന, ഡീപ്പ് ഗ്രൂപ്പ് ബിയറിംഗ് ഇങ്ങനെ ഇരിക്കുന്ന രണ്ട് ബോൾ ആണ് വെച്ചിരിക്കുന്നത്. സിലിണ്ടറിക്കൽ റോളർ ആണെങ്കിൽ ഇവിടെ അതാണ്, സിലിണ്ടറാണ് വെച്ചിരിക്കുന്നത്, റോളറാണ് വെച്ചിരിക്കുന്നത്, രണ്ട് സിലിണ്ടറാണ്, ബോളല്ല, സിലിണ്ടർ വെച്ചിരിക്കുന്നത്. ആംഗുലർ കോൺടാക്ട് ആണെങ്കിൽ ഇത് ഏകദേശം സെയിം ആണ്, ഡീപ് ഗ്രൂപ്പിനെ പോലെ സെയിം ആയിരിക്കുന്നത്. പക്ഷേ ഒരു സംഭവം ഉണ്ട്, ഇവിടെ രണ്ട് സ്ട്രെയിറ്റ് ആയിരിക്കണമെങ്കിൽ ഇവിടെ കണ്ടോ, ഇവിടെ നമുക്ക് ക്ലോസറായിട്ട് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക്. ഇവിടെ ഉണ്ടോ, ഇവിടുത്തെ ഒരു ഒരു ആംഗിളുണ്ട്, ഇവിടെ ഒരു ഇവിടെയും ഇതും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ചെറിയൊരു ആംഗിളുണ്ട്. അതായത് ഇവിടെ ഒരു ഇത് രണ്ടും തമ്മിലുള്ള ഡിസലൈൻമെൻ്റ് ഉണ്ട്. ഇത് രണ്ടും ഒരേ ലൈനിലാണ് ഇവിടെ ഇരിക്കുന്നതെങ്കിൽ, ഈ രണ്ട് വരെയും ഒരു രണ്ട് കൊച്ച് ബോക്സ് ഒരേ ലൈനിലായിരിക്കുന്നെങ്കിൽ ഇവിടെ രണ്ട് ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഒരു റേഡിയലായിരിക്കും. ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇങ്ങനെ ആണെങ്കിൽ ഇവിടെ ആക്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഒരു കോണിക്കലായിട്ടൊരു ഫോഴ്സ് അങ്ങനെയൊക്കെ ആക്ട് ചെയ്യുന്നത്. സെൽഫ് അലൈനിങ്, സെൽഫായിട്ട് അലൈൻ. അപ്പം ഇതിനകത്തൊരു ഷാഫ്റ്റ് നമ്മൾ ചെറിയൊരു അലൈൻമെൻറ്റ് വ്യത്യാസം വരുത്തിയാലും അത് സെൽഫായിട്ട് അലൈൻ ചെയ്തോളൂ, അതാണ് സെൽഫ് അലൈനിങ് എന്ന് പറയുക. ദെൻ സ്പെറിക്കൽ ലോ റോളർ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു റോളറിൻ്റെയും ഒരു സ്പിയറിക്കലിൻ്റെയും ഒരേ കണക്ക് ഒരു കൊണ്ടുവരുന്ന സാധനമാണ്. അതായത് ഞാൻ പറഞ്ഞുതരാം, ഇതിപ്പം ഒരു ആക്ച്വലി ഇതൊരു ബോളിൻ്റെ ഷേപ്പ് ഇരിക്കുന്നുണ്ടെങ്കിൽ, സ്പിയറിൻ്റെ ഷേപ്പിൽ ഇരിക്കുന്ന ഒരു ചെറിയ റോളറാണ് ഇത്, അങ്ങനെ പറയാം. ടേപ്പർ റോളർ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞു, ഇവിടെ പറഞ്ഞിട്ട് ആംഗുലർ കോൺടാക്റ്റിനകത്ത് ഫോഴ്സ് ഇങ്ങനെ ഇങ്ങനെ വരുന്നത് പോലെ ഇവിടെ നമുക്ക് ഫോഴ്സിൻ്റെ രണ്ട് കമ്പോണൻ്റ് ഉള്ള കേസിൽ നമ്മൾ പ്രധാനമായിട്ടും ടേപ്പർ റോളറാണ് ഉപയോഗിക്കുക. ദെൻ ത്രസ്റ്റ് ബോൾ ബെയറിംഗ്, താഴെ മേലെ ഒരു ഇവിടെ ഒരു കുറേ ഒരു സീരീസ് ഓഫ് ബോൾസ് ഉണ്ടാവും, മുകളിൽ നിന്നൊരു ത്രസ്റ്റ് ഫോഴ്സാണ് ആക്ട് ചെയ്യുന്നത്. ആ കേസിലാണ് നമ്മൾ ത്രസ്റ്റ് ബോൾ ബെയറിംഗ് ഉപയോഗിക്കുന്നത്. ഇതാണ് പ്രധാനമായിട്ടും ടൈപ്സ് ഓഫ് ബെയറിങ്സ് നമുക്കുള്ളത്. ബാക്കി അടുത്ത വീഡിയോ നോക്കാം.